എല്ലാവർക്കും മിസ് വ്ളോഗ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നാട്ടിൽ പോയായിരുന്നു. അപ്പം നാട്ടിൽ പോയപ്പോൾ കുറച്ച് ചെടിച്ചട്ടിയും കുറച്ച് ചെടി നടാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇത്തവണ വന്നത്. അപ്പം എനിക്ക് കുറച്ച് നാൾ തുടങ്ങിയ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് വെച്ചിട്ട് കറി വയ്ക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തുടങ്ങി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചെടിച്ചട്ടി മണ്ണൊക്കെ ആയിട്ടാണ് ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ചെടിച്ചട്ടിയൊക്കെ കാണിച്ചു തരാം. കുറച്ചേ ഉള്ളൂ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു തുടക്കമല്ലേ. ചിലപ്പോൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് ചിലപ്പോൾ നോക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം കുറച്ച് രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ചെടിച്ചട്ടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പോട്ടാണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ വെക്കാനുള്ള ഒരു പോട്ടില്ല, ഹാങ്ങിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പോട്ടും ഇങ്ങനത്തെ ഒരു റോപ്പും ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ അവിടെ നാട്ടിൽ പോയപ്പോൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി പ്ലാന്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഹാങ്ങ് ചെയ്യാൻ വലിയ സ്ഥലമൊന്നുമില്ല. ഇനി സ്ഥലമൊക്കെ തപ്പി കണ്ടുപിടിക്കണം, ആകെ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അധികം ചെടിച്ചട്ടി വാങ്ങാതെ പിന്നെ രണ്ട് ഗ്രോ ബാഗാണ് കേട്ടോ വാങ്ങിയത്. ഇപ്പം ഞാൻ പിന്നെ ഇവിടെ ക്യാബേജിൻ്റെ ഒരു തൈയും പിന്നെ തക്കാളി മുളക് അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പം എനിക്കൊന്ന് ക്യാബേജൊക്കെ നടണമെങ്കിൽ ഗ്രോ ബാഗിൽ തന്നെ നടന്ന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചെടിച്ചട്ടിയിൽ വെച്ചാൽ എത്രത്തോളം വരുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഗ്രോ ബാഗിൽ വെക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ രണ്ട് ഗ്രോ ബാഗ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ സാധാരണ ചെടിച്ചട്ടി കേട്ടോ, ഇങ്ങനെ ഈ ഒരു ബ്ലാക്കിൻ്റെ ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ഞാൻ മണ്ണ് നിറച്ചിട്ട് ഇനി എല്ലാം നട്ട് വയ്ക്കാൻ പോവാണ്. എല്ലാം നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്നതാണ്. അതൊക്കെ ഞാൻ വേരൊക്കെ കളഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കണം. പിന്നെ വേറൊരു സാധനം കൂടി വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ കിട്ടുന്ന മിക്സ് ചെയ്യാന്നാ പറഞ്ഞത്, മണ്ണിൻ്റെ കൂടെ ഒരു ഇതുപോലെ നമ്മുടെ ചാണകപ്പൊടി അങ്ങനെയൊക്കെ നമ്മൾ മിക്സ് ചെയ്യില്ലേ. അപ്പം അതുപോലെ ഞാൻ ഇങ്ങനത്തെ ഒരു പാക്കറ്റും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പോട്ടിൽ ഫില്ല് ചെയ്യണം ആദ്യം. അപ്പം അത് ഞാൻ ചെയ്യട്ടെ ആദ്യം. I'm just sitting here, I got time, it's clear to see, from up here, the world seems small, we can sit. ഇതാണ് ട്ടോ ക്യാബേജിന്റെ തൈ. അപ്പോൾ ക്യാബേജിന്റെ തൈ ഞാൻ ഈ ഗ്രോ ബാഗിൽ നട്ടേക്കാം. അപ്പൊ അടുത്ത് ഞാൻ നടാൻ പോകുന്നത് ചീനീന്റെ തൈ ആട്ടോ. അപ്പൊ ഈ രണ്ട് ചട്ടിയിലും ചീനീന്റെ തൈ നടാന്ന് വിചാരിച്ചു. ഇത് കുറച്ച് വാടിപ്പോയിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്കും. സാരമില്ല, ശരിയായിരിക്കും. വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും രണ്ടും ഒരേ ചീനിത്തൈ തന്നെയാണ്. ഈ രണ്ടിലും കൂടെ നടന്നു. തക്കാളിൻ്റെ വിത്താട്ടോ വാങ്ങിച്ചത്. അപ്പോൾ വിത്ത് ഇനി പാകിയിട്ട് ഗ്രോ ബാഗിൽ തന്നെ പാകുന്നത്. അപ്പോൾ ഗ്രോ ബാഗിൽ നിന്ന് പാകിയിട്ട് മുളച്ച് കഴിയുമ്പോൾ നല്ലത് നോക്കിയിട്ട് നിർത്താം. കുറച്ച് മണ്ണ് സൈഡിലേക്ക് മാറ്റിയിട്ട് വിത്ത് മൊത്തം ഇടാം അല്ലേ. നേരെ മുകളിലേക്ക് മണ്ണിടും. ഇത് നമ്മുടെ ഈ ഹാങ് ചെയ്യാൻ വാങ്ങിച്ച ചെടിച്ചട്ടി നടന്ന പ്ലാന്റ് ആട്ടോ ഇത്. ഇതിങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ ഇങ്ങനെ നന്ന് താഴേക്ക് തൂങ്ങി കിടക്കുന്ന ആ ഒരു പ്ലാന്റ്. അപ്പൊ അതും കൂടി ഇതിൽ നട്ടി വെക്കുക. തൽക്കാലം ഇപ്പൊ ഇതിങ്ങനെ ഒരു ടോപ്പിൽ വെക്കുന്നതേ ഉള്ളൂ. കുറച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തൂക്കിയിടാം. പിന്നെ ഇവിടെ ക്ലിൻഡ് ചെയ്ത അടുത്ത പരിപാടിയാണ്. സാധാരണ നമ്മുടെ ഒരു കുപ്പിയിൽ ഒരു രണ്ട് ലിറ്ററിന് പെപ്സിൻ്റെ എന്തിനെങ്കിലും ഒരു കുപ്പി എടുത്തിട്ട് ജസ്റ്റ് ഹോൾസ് ഇട്ടിട്ട് ആ ഹോൾസിലൂടെ ഈ ചെടി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതും വലുതാവുമ്പം നല്ല രസമായിരിക്കും. ആ ഹോൾസിലൂടെ തന്നെ ഇത് താഴേക്ക് വളർന്ന് നിന്നോളും. അപ്പം അതും വലുതായി കഴിഞ്ഞിട്ട് വേണം ഇത് ഇനി തൂക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ബാക്കിയെല്ലാം നടക്കാം. എങ്ങനെ നട്ടാലുണ്ടാവായിരിക്കും എന്ന് വിചാരിക്കാം. പുറത്തേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ സ്ഥലമുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. വീടിന്റെ ചുറ്റും നമുക്ക് ഇങ്ങനെ ഇത് ഹാങ് ചെയ്തിടാം. പൂവില്ല, ജസ്റ്റ് ഇല മാത്രം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മുടി പോലെ ഇങ്ങനെ കിടന്നോളും. കാണാൻ തന്നെ രസം. അപ്പൊ അങ്ങനെ നമ്മുടെ ഗാർഡൻ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞോട്ടോ. വെച്ചിട്ടുണ്ടല്ലോ ഞാനിപ്പം ഈ ഒരു ഷൂറാക്കിനെ മുതലാണ് ഇതൊക്കെ തൽക്കാലം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പൊ ഇനി ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സൈഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സൈഡിൽ കയറ്റിയിട്ടാണ് ഈ ഗ്രോ ബാഗും ചെടിച്ചട്ടിയൊക്കെ വെച്ചത്. അപ്പൊ ഇനി ഇതൊക്കെ നോക്കി നന്നായിട്ട് വളർത്തിയെടുക്കാം. ഇതുപോലെ എല്ലാവർക്കും ചെറിയ സ്ഥലം ഉണ്ടെങ്കിലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ നോക്കുക കേട്ടോ, നല്ല കാര്യമല്ലേ. അപ്പൊ ഞാനും കുറെ നാളെ എങ്ങനെ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ തക്കാളിയോ വഴുതനങ്ങയോ വഴുതനങ്ങയൊക്കെ എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ടോ ഉണ്ടാവുന്നത്, ഇങ്ങനെ ചെറിയ ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മുളകും ഇനി കറിവേപ്പിലയൊക്കെ വെച്ച് നോക്കണം. ഇപ്പം എങ്ങനെ പിടിക്കുകയോ ഇല്ലയോ എന്നറിയത്തില്ല, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവരും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സ്ഥലമില്ലാത്തവരൊക്കെ കേട്ടോ, സ്ഥലമുള്ളവർക്ക് പിന്നെ ഒന്നും നോക്കണ്ട, പുറത്ത് പോയി അടിപൊളിയായിട്ട് കൃഷി ചെയ്ത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ.